ലൂക്കോസ് അധ്യായം 19. യേശു യെരിഹോവിൽ എത്തി കടന്നു പോവുകയായിരുന്നു. സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനും ആയിരുന്നു. യേശു ആരെന്ന് കാണാൻ അയാൾ ശ്രമിച്ചുവെങ്കിലും ഉയരം കുറഞ്ഞവനാകയാൽ ആൾക്കൂട്ടം നിമിത്തം സാധിച്ചില്ല. അതുകൊണ്ട് യേശുവിന് കടന്നു പോകേണ്ട വഴിയിൽ കൂടെ അയാൾ മുന്നോട്ടോടി അദ്ദേഹത്തെ കാണാൻ ഒരു കാട്ടത്തിമരത്തിൽ കയറി. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ടു നോക്കി അയാളോട് പറഞ്ഞു, സക്കായി, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അയാൾ ഉടൻ തന്നെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ജനങ്ങളെല്ലാവരും ഇത് കണ്ട് അദ്ദേഹം ഒരു പാപിയുടെ അതിഥിയാകുവാൻ പോയിരിക്കുന്നു എന്ന് പിറുപിറുത്തു. എന്നാൽ സക്കായി യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഇതാ ഇപ്പോൾ തന്നെ എന്റെ സമ്പാദ്യത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ആരോടെങ്കിലും ചതിവിൽ വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്നു പറഞ്ഞു. അവർ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം യെരുശലേമിന് സമീപത്തായിരുന്നതുകൊണ്ടും ദൈവരാജ്യം ഉടനെ വെളിപ്പെടുമെന്ന് അവർ വിചാരിച്ചതുകൊണ്ടും അവരോട് ഒരു ഉപമയും കൂടെ പറഞ്ഞു. കുലീനനായ ഒരു മനുഷ്യൻ രാജത്വം പ്രാപിച്ചു തിരിച്ചു വരേണ്ടതിന് വിദൂരദേശത്തേക്ക് യാത്രയായി. അയാൾ തന്റെ ദാസന്മാരിൽ 10 പേരെ വിളിച്ച് അവർക്ക് 10 സ്വർണ്ണനാണയം കൊടുത്തിട്ട്, ഞാൻ തിരിച്ചെത്തുന്നതുവരെ ഈ പണം കൊണ്ട് വ്യാപാരം ചെയ്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ പ്രജകൾ അയാളെ വെറുത്തു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് താൽപര്യമില്ല എന്ന് പറഞ്ഞ് പ്രതിനിധികളെ അയാളുടെ പിന്നാലെ അയച്ചു. എന്നാൽ അദ്ദേഹം രാജാവായി മടങ്ങിയെത്തി. താൻ പണം കൊടുത്തിരുന്ന ദാസന്മാർ അതുകൊണ്ട് എന്തു നേടിയെന്നറിയേണ്ടതിന് അദ്ദേഹം അവരെ വിളിപ്പിച്ചു. ഒന്നാമൻ വന്നു പറഞ്ഞു, പ്രഭു, അങ്ങയുടെ സ്വർണ്ണനാണയം കൊണ്ട് ഞാൻ 10 കോടി സമ്പാദിച്ചിരിക്കുന്നു. അതിനയാൾ, കൊള്ളാം, നല്ല ദാസ, അല്പകാര്യത്തിൽ നീ വിശ്വസ്തനായിരുന്നു, ആയതിനാൽ നീ 10 പട്ടണത്തിന് അധികാരിയായിരിക്കുക എന്നുത്തരം പറഞ്ഞു. രണ്ടാമൻ വന്നു പറഞ്ഞു, പ്രഭു, അങ്ങയുടെ നാണയം കൊണ്ട് ഞാൻ 5 കൂട നേടിയിരിക്കുന്നു. അതിന് രാജാവ്, നീ 5 പട്ടണത്തിന്റെ അധികാരം ഏറ്റുകൊള്ളുക എന്ന് മറുപടി പറഞ്ഞു. പിന്നീട് മറ്റൊരുവൻ വന്ന് ഇങ്ങനെ പറഞ്ഞു, പ്രഭു, ഇതാ താങ്കളുടെ പണം, ഞാൻ അതൊരു തൂവാലയിൽ കെട്ടി മാറ്റിവെച്ചു. അങ്ങ് വയ്ക്കാത്തതെടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യനാകയാൽ ഞാൻ അങ്ങയെ ഭയപ്പെട്ടു. അദ്ദേഹം അവനോട് മറുപടി പറഞ്ഞു, ദുഷ്ടദാസനെ, നിന്റെ വാക്കുകളാൽ തന്നെ ഞാൻ നിന്നെ വിധിക്കും. ഞാൻ വയ്ക്കാത്തതെടുക്കുകയും വിതയ്ക്കാത്തത് കൊയ്യുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് നീ അറിഞ്ഞുവോ? പിന്നെ നീ എന്തുകൊണ്ട് എന്റെ പണമിടപാടുകാരുടെ പക്കൽ നിക്ഷേപിക്കാതിരുന്നു? ഞാൻ മടങ്ങി വന്ന് അത് പലിശയോടുകൂടി വാങ്ങുമായിരുന്നുവല്ലോ. പിന്നെ അദ്ദേഹം അരികെ നിൽക്കുന്നവരോട്, അവന്റെ നാണയം അവന്റെ പക്കൽ നിന്നെടുത്ത് 10 ഉള്ളവന് കൊടുക്കുക എന്ന് പറഞ്ഞു. പ്രഭോ, അവന് 10 ഉണ്ടല്ലോ. അവർ പറഞ്ഞു, ഉള്ളവനേവനും കൂടുതൽ കൊടുക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുത്തു കളയും. എന്നാൽ ഞാൻ തങ്ങളുടെ രാജാവായിരിക്കാൻ ഇഷ്ടപ്പെടാതിരുന്ന ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ എന്ന് രാജാവ് കൽപ്പിച്ചു. ഇത് പറഞ്ഞതിനു ശേഷം യേശു മുൻപായി നടന്ന് യെരൂശലേമിലേക്ക് യാത്ര ചെയ്തു. അദ്ദേഹം ഒലിവുമലയുടെ അരികെയുള്ള ബെത്ഫാഗയ്ക്കും ബേഥാന്യയ്ക്കും അടുത്തെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ ഇങ്ങനെ പറഞ്ഞയച്ചു, നിങ്ങൾക്ക് മുന്നിലുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നതെന്ത് എന്നാരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിനിതിനെ ആവശ്യമുണ്ട് എന്നവനോട് പറയുവിൻ. അയക്കപ്പെട്ടവർ പോയി തങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിന്റെ ഉടയവർ, ഹേ, നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നതെന്ത് എന്നു ചോദിച്ചു. കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്, അവർ മറുപടി പറഞ്ഞു. അവർ കഴുതക്കുട്ടിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ അങ്കികൾ അതിന്റെ പുറത്ത് വിരിച്ച് യേശുവിനെ കയറ്റിയിരുത്തി. അദ്ദേഹം പോകുമ്പോൾ ജനങ്ങൾ തങ്ങളുടെ അങ്കികൾ വഴിയിൽ വിരിച്ചു. അദ്ദേഹം ഒലിവുമലയുടെ ഇറക്കത്തിനടുത്തെത്തിയപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടം ഒന്നാകെ തങ്ങൾ കണ്ട സകല അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ വാഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്നു പറഞ്ഞു. ജനസമൂഹത്തിലുണ്ടായിരുന്ന ചില പരീശന്മാർ യേശുവിനോട്, ഗുരു, അങ്ങയുടെ ശിഷ്യന്മാരെ ശാസിക്കുക എന്നു പറഞ്ഞു. അവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർത്തുവീഴും. അദ്ദേഹം ഉത്തരം പറഞ്ഞു. യെരൂശലേമിന് സമീപം എത്തി ആ നഗരം കണ്ടപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് വിലപിച്ചു. അദ്ദേഹം പറഞ്ഞു, നിന്റെ സമാധാനത്തിനുള്ള കാര്യങ്ങൾ ഇന്നെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അവ നിന്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുകയാണ്. നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും കിടങ്ങുകുഴിച്ച് നിന്നെ വലയം ചെയ്ത് എല്ലാ വശത്തുനിന്നും നിന്നെ ഞെരുക്കുന്ന കാലം വരുന്നു. അവർ നിന്നെയും നിന്റെ മതിലുകൾക്കുള്ളിലുള്ള നിന്റെ മക്കളെയും നിലംപതിപ്പിക്കും. അവർ നിനക്ക് കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കുകയില്ല. ദൈവം നിന്നെ സന്ദർശിച്ച കാലം നീ തിരിച്ചറിയാതിരുന്നതുകൊണ്ട് ഇത് നിനക്ക് സംഭവിക്കും. പിന്നെ അദ്ദേഹം ദേവാലയങ്കണത്തിൽ പ്രവേശിച്ച് അവിടെ വിൽപ്പന നടത്തിയിരുന്നവരെ പുറത്താക്കി തുടങ്ങി. അദ്ദേഹം അവരോട് പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയമായിരിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കൊള്ളക്കാരുടെ ഗുഹയാക്കിയിരിക്കുന്നു. അദ്ദേഹം ദിവസേന ദൈവാലയത്തിൽ ഉപദേശിച്ചു പോന്നു. എന്നാൽ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും ജനപ്രധാനികളും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു. എന്നാൽ ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വചനത്തിൽ ആകൃഷ്ടരായിരുന്നതിനാൽ അതിനൊരു മാർഗവും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല.